मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधवं अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मल्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। सदाशिवसमारंभं शंकराचार्यमध्यमं अस्मदाचार्यपर्यन्तं वंदे गुरुपरंपरम्। അമ്മയെന്നുള്ളതാം രണ്ടക്ഷരം ഉണ്മയായുള്ളൊരു പുണ്യാക്ഷരം അമ്മയെന്നുള്ളതാം രണ്ടക്ഷരം ഉണ്മയായുള്ളൊരു പുണ്യാക്ഷരം ഇമ്മ എന്നു പറയുന്ന നേരത്തും ഉമ്മയായി നിറയുന്ന സ്നേഹാക്ഷരം അമ്മ നന്മയായി നിറയുന്ന ദിവ്യാക്ഷരം। ഇന്ന് മാതൃദിനമാണ്। മാതാവിനും പിതാവിനും ഗുരുനാഥനും ഒക്കെ പ്രത്യേക പ്രത്യേക ദിനങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ അതിൽ വലിയ അർത്ഥമില്ല, കാരണം എല്ലാ ദിവസവും സ്മരിക്കപ്പെടേണ്ടവരാണ് ഇവരൊക്കെ തന്നെ, കൺകണ്ട ദൈവങ്ങളാണ് ഇവര്, മാതാപിതാ ഗുരുദൈവം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പൂർവികന്മാര്. അങ്ങനെയുള്ള ആ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മകൻ തൻ്റെ അമ്മയ്ക്ക് നൽകിയ ആ വാക്കുകളുടെ പ്രണാമം, അതാണ് മാതൃപഞ്ചകം എന്ന രീതിയിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എഴുതി ലോകത്തിനായിട്ട് സമർപ്പിച്ചത്. അതിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഉണ്ണി എന്നുള്ളതാകും ശുഭമതു പകരും വൈഖരി തന്നലേറ്റാൽ ഇല്ലാതാകുന്നുവല്ലോ സുതനുടെ അകമേയുള്ളതാം നീറ്റലെല്ലാം. കണ്ണായെന്നുള്ള വാക്കിൽ നിറയുമനുപമം പാട്ടുതാരാട്ടിനീണം അമ്മേ നീ തന്നെയല്ലോ ഇവനുടെ അകമേ മിന്നിടും ഈശ്വരീയം. ഹൃദയമാകുന്ന പീഠികയിൽ മിന്നിത്തിളങ്ങുന്ന അമ്മയെന്ന ആ നന്മയുടെ വിഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിച്ചും കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യം ശങ്കരാചാര്യരാൽ വിരചിതമായ ആ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം, അതിനുശേഷം അതിനെ അനുസ്മരിക്കാം. മാതൃപഞ്ചകം എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അഞ്ച് ശ്ലോകങ്ങളാണ് ഇതിൽ ഉള്ളത്. ആ ശങ്കരാചാര്യരുടെ അമ്മ ആ മരണസമയത്ത് അമ്മയുടെ അടുത്ത് വന്ന് ശങ്കരാചാര്യർ ചൊല്ലുന്ന ശ്ലോകങ്ങളാണ്, അല്ലെങ്കിൽ ആ സ്മരണയിൽ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത്.
आस्ताम तावदियं प्रसूति समये दुर्वारशूलव्यधा नैरुच्यं तनुशोषणं मलमयी शय्याच सांवत्सरी एकस्यापि न गर्भभारभरणक्लेशस्येस्याक्षमो दातुं निष्कृति मुन्नतोऽपि तनयः तस्यै जनन्यै नमः। गुरुकुलमुपसृत्य स्वप्नकाले तु दृष्ट्वा यति समुचितवेषं प्रारुदो मां त्वमुच्चै गुरुकुलमध सर्वं प्रारुदत्ते समक्षं सपदि चरणयोस्ते मातरस्तु प्रणाम। न दत्तं मातस्ते मरणसमये तोयमपि वा स्वधावानो देया मरणदिवसे श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनुरागाले संप्राप्ते मयि कुरु दयां मातरतुलां। मुक्तामणिस्त्वं नयनं ममेति राजेति जीवेति चिरं सुतत्वं इत्युक्तवत्यास्तव वाचि माता ददाम्यहं तण्डुलमेव शुष्कम्। अम्बेति तातेति शिवेति तस्मिन् प्रसूदिकाले यदवोच उच्चै कृष्णेति गोविन्द हरे मुकुन्देत्यहो जनन्यै रचितोऽयमञ्जलि जनन्यै रचितोऽयमञ्जलि अहो जनन्यै रचितोऽयमञ्जलि। गङ्गास्नानफलं गङ്ഗയിൽ കുളിച്ച് എല്ലാ പാപങ്ങളും തീരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തു വേണമെന്നാ പറയണത്? അവര് അവരുടെ മാതാപിതാക്കളെ വേണ്ട പോലെ ശുശ്രൂഷിക്കണം. അവിടേതാ പിതരോ യസ്യ തൃപ്യന്തി സേവയാച ഗുണേന ച തസ്യ ഭാഗീരഥി സ്നാനമഹന്യഹ നിവർത്തതെ. മാതാപിതാക്കളെ പൂജിക്കുന്നതിൻ്റെ, മാതാപിതാക്കളെ അംഗീകരിക്കുന്നതിൻ്റെ, മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതിൻ്റെ പുണ്യം, അത് പുരാണ ഇതിഹാസങ്ങളിലൂടെ, പൂർവസൂരികളുടെ അനുഗ്രഹങ്ങളിലൂടെ, മനുസ്മൃതി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ ഭാരതം എത്രയോ കാലം മുമ്പ് തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. ഭൂപ്രദക്ഷിണ ഷട്കേന കാശീയാത്രായുധേന ച സേതുസ്നാന ശതൈര്യശ്ച തത്ഫലം മാതൃവന്ദനേ എന്നാണ്. അമ്മയെ നമസ്കരിക്കുന്നത് കൊണ്ടുള്ള ഫലം ഭൂപ്രദക്ഷിണ ഷട്കേന,
ആറു പ്രാവശ്യം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വരുന്നതിന്റെ തീർത്ഥാടനത്തിന്റെ ഫലം, 10,000 കാശിയാത്രയുടെ ഫലം, കാശിയാത്ര ആയുധേന ച രാമസേതു, ആ രാമസേതുവിൽ മുങ്ങിക്കുളിക്കുന്നത് 100 തവണ, സേതുസ്നാന ശതൈര്യച്ച തദ്ഫലം, മാതൃവന്ദനെ അത്രയും ശ്രേഷ്ഠമാണ് എന്ന് അവിടെ ദാ സൂചിപ്പിക്കുന്നു. ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ തന്നെ അച്ഛനും അമ്മയ്ക്കും നൽകുന്ന ആ പ്രാധാന്യത്തെ ഉച്ചൈസ്തരം ഘോഷിച്ചിരിക്കുന്നത് കാണാം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു, പാതകാനാം കിലാന്യേഷാം പ്രായശ്ചിത്താനി സന്ധ്യപി, ഓരോ പാതകങ്ങൾ ചെയ്തതിന് പ്രായശ്ചിത്തങ്ങൾ ഒരുപാടുണ്ട് ഓരോ കാര്യത്തിനും, പക്ഷേ മാതൃദ്രുഹ്യം അവേഹിത്വം നകിഞ്ചിൽ കില നിഷ്കൃതി, അമ്മയെ ഉപദ്രവിച്ചാൽ അമ്മയെ ദ്രോഹിച്ചാൽ അതിന് ഒരിക്കലും ഒരു നിഷ്കൃതി, അതിന് തിരിച്ച് ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. മനുസ്മൃതി പ്രത്യേകം ഓർമ്മിപ്പിച്ചു, യം മാതാപിതരൌ ക്ലേശം സഹയതേ സംഭവേന്ദ്രണാം ന തസ്യ നിഷ്കൃതി സഖ്യാ കർത്തും വർഷശതൈരപി. 100 വർഷം ഇരുന്നാൽ പോലും ഒരാൾക്ക് അച്ഛനെയും അമ്മയേക്കും ക്ലേശങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കില്ല. ധർമാനുസാരിയായി ജീവിക്കുകയാണ് വേണ്ടത്. രാമനും കൃഷ്ണനും ചന്ദ്രവംശകുല മൗലിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും സൂര്യവംശതിലകമായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയും തൻ്റെ തങ്ങളുടെ ആ മർത്യാവതാര ശിക്ഷണത്തിലൂടെ ലോകത്തിന് കാണിച്ചു തരുന്നു, ധർമാനുസാരിയായിട്ട് ജീവിക്കൂ, അതിൽ മഹത്തായിട്ടുള്ള ധർമ്മമാണ് അമ്മയെ സേവിക്കുക എന്നുള്ളത്. മഹാഭാരതം വനപർവത്തിൽ പറയുന്നു, ഏച വേദവിദോ വിപ്ര ഏചാധ്യാത്മവിദോ ജന തേ വദന്തി മഹാത്മാനം കൃഷ്ണം ധർമ്മ സനാതനം. ശ്രീകൃഷ്ണൻ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ്, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് മാരീചൻ രാമായണത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോ അതുകൊണ്ട് ആ മാതൃ പിതൃ ഭാവങ്ങളെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നു. സർവാർത്ഥ സംഭവോദേഹോ ജനിത പോഷിതോയത എന്ന തയോര്യാദി നിർവേശം പിത്രോർമർത്യ ശതായുഷ. നേരത്തെ പറഞ്ഞു, 100 വർഷം ആയുസ്സുള്ള ആൾക്ക് പോലും ഇതിന് പ്രതിക്രിയ ചെയ്യാനായിട്ട് തിരിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ്. അച്ഛനും അമ്മയും ഗുരുവും, അതിൽ ആദ്യം അമ്മയ്ക്ക് പ്രാധാന്യം, അത് മാതാപിതാ ഗുരു ദൈവം എന്ന ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സഹസ്രം തു പിതൃമാതാ ഗൗരവേണ ആദിരുച്യതേ, അച്ഛനേക്കാൾ 1000 മടങ്ങ് അമ്മയ്ക്ക് പ്രാധാന്യം ഉണ്ട് എന്ന് അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. മാതൃദൈവത പരം, ആചാര്യനേക്കാൾ 10 മടങ്ങ് അച്ഛന്, അച്ഛനേക്കാൾ 10 മടങ്ങ് അമ്മയ്ക്ക്. അപ്പൊ അത്രയും ശ്രേഷ്ഠമാണ് അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നു. ഓരോ ഓരോ കാര്യങ്ങളെ കൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകം പ്രത്യേകം പേരുകള്, ധാത്രി, ജനനി, അംബ, വീരസു, ശുശ്രു, ഇങ്ങനെ പല പേരുകളും അമ്മയ്ക്കുണ്ട്. അത് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പേര്. ധാത്രി ആ കുട്ടിയെ തന്റെ വയറ്റിൽ കൊണ്ടു നടക്കുന്നു, 10 മാസക്കാലം അമ്മ കൊണ്ടു നടക്കുന്നു, അതുകൊണ്ട് ധാത്രി എന്ന് അമ്മയെ വിളിക്കുന്നു. ജന്മം കൊടുക്കുന്നവളാണ്, അതുകൊണ്ട് ജനനി എന്ന് വിളിക്കുന്നു. അംബ എന്ന് വിളിക്കണതോ ഓരോ അംഗങ്ങളും ആ വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് അവിടെ ഏതാ അംബ എന്ന് അമ്മയെ വിളിക്കുന്നു. വീരസു, വീരനായ പുത്രനെ വളർത്തി വലുതാക്കുന്നു എന്നുള്ളത് കൊണ്ട് വീരസു എന്ന് പേര്. ശുശ്രു, ശുശ്രൂഷിക്കുന്നു അല്ലേ, എത്രയും ഭംഗിയായിട്ടാണ് അമ്മ കുട്ടികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാഭാരതം ശാന്തി പർവ്വത്തിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പേര് പറയുന്നു. നാസ്തി മാതൃസമോച്ഛായ, നാസ്തി മാതൃസമാഗതി, നാസ്തി മാതൃസമന്ത്രാണം, നാസ്തി മാതൃസമാപ്രിയ എന്നാണ്. നാസ്തി മാതൃസമോച്ഛായ, നിഴല് പോലെ, അമ്മയെപ്പോലൊരു നിഴലില്ല, അമ്മയെപ്പോലെ പരമമായൊരു ഗതിയില്ല, അമ്മയെപ്പോലെ രക്ഷിക്കുന്നവനായിട്ട് ആരുമില്ല, അമ്മയെപ്പോലെ ആ പ്രിയപ്പെട്ടതായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് ആ അമ്മയെ വേണ്ട പോലെ ശുശ്രൂഷിക്കണം, വേണ്ട പോലെ വന്ദിക്കണം. അമ്മയ്ക്ക് ചെറിയൊരു വേദന ഉണ്ടാവാൻ പോലും
നമ്മളുടെ പ്രവൃത്തി കൊണ്ടുണ്ടാവാൻ പാടില്ല. കായേന വാച മനസ്സ ഇന്ദ്രിയർവ അഭിധ്യാത്മനാവ, ഇതുകൊണ്ടൊന്നും പാടില്ല എന്നാണ്. മഹാഭാരതത്തിൽ യക്ഷൻ ധർമ്മപുത്രരുടെ അടുത്ത് ആരണ്യക പർവ്വത്തിൽ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കിംസിൽ ഗുരുതമം ഭൂമേ, ഗുരുതരം ഭൂമേ, ഭൂമിയേക്കാൾ ഭാരമുള്ളത് എന്താണ്? മാതാ ഗുരുതരാ ഭൂമേ. ധർമ്മപുത്രരുടെ മറുപടി എന്താ? അമ്മയാണ് ഏറ്റവും ഭാരമുള്ളത് എന്ന് മഹാഭാരതം. മറ്റൊരു സ്ഥലത്ത് രാമായണത്തിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി തന്നെ ലക്ഷ്മണന് നൽകുന്ന ഉപദേശത്തിൽ, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അമ്മ, മാതാവ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, ഗയയില് ഗയാശ്രാദ്ധം മുട്ടാൻ പോകുന്ന ആളുകള് അവിടുത്തെ ഒരു രീതി, പിണ്ടം വെച്ച് പോരാ, അങ്ങനെയാണ് പതിവ്. അച്ഛന് ഒരു പിണ്ടാണെങ്കിൽ അമ്മയ്ക്ക് 16 പിണ്ടം വെക്കണം എന്നാണ്. അങ്ങനെ അത്രയും ശ്രേഷ്ഠയായിരിക്കുന്ന ആ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചും കൊണ്ട് നമുക്ക് ആ രംഗങ്ങളെ കുറിച്ച് ഓർക്കാം. ശങ്കരാചാര്യ സ്വാമികള് പറഞ്ഞിട്ടുള്ള ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച സാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമ. എന്നം മേ ഗർഭകാലേ പല പല വിധമാം ദുഃഖവും പേറ്റു നോവിന്തിയും എന്നല്ല നീയും മനവധി ദുരിതം പുത്രനായി സ്വീകരിച്ചു മണ്ണിൽ ഈ മട്ടു ഗർഭച്ചുമടിന പല നാളേറ്റിയോരെന്റെ നാഥേ എന്നാൽ ചെയ്യാവതല്ലേ അതിനൊരു പകരം മാതൃപാദേ പ്രണാമം. അമ്മയുടെ അടുത്ത് ശങ്കരാചാര്യസ്വാമികൾ എന്ന ഏറ്റവും മഹാനായ പുത്രൻ പറയുകയാണ്, എനിക്കു പോലും, അല്ലെങ്കിൽ എനിക്ക് അവിടുത്തേക്ക് തിരിച്ചൊന്ന് ചെയ്യാൻ നിഷ്കൃതി, ആ തിരിച്ചെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, തിരിച്ചൊരു പ്രതിഫലം നൽകാൻ എനിക്കാവില്ല അമ്മേ. കാരണം ഗർഭകാലത്ത് എത്രയെത്ര ദുഃഖങ്ങളാണ് അമ്മ അനുഭവിച്ചത് ആലോചിക്കുമ്പോ തന്നെ കണ്ണു നിറയണമെന്നാണ്. നൈരുച്യം, തനുശോഷണം അല്ലേ, ആ രുചിയില്ലായ്മ കൊണ്ടും, അതേപോലെ തന്നെ ദേഹം മെലിഞ്ഞ് ആ മലത്തിലും മൂത്രത്തിലും കിടന്ന് എത്ര എത്രയോ സംവത്സരങ്ങൾ, അങ്ങനെ ആ ഗർഭഭാരഭരണ ക്ലേശത്തിന്റെ അതിന്റെ ആ ദുഃഖത്തിന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ, എന്തുകൊണ്ടെങ്കിലും ചെയ്യാൻ എനിക്ക് സാധിക്കില്ലല്ലോ, ആ അമ്മയുടെ പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു, സ്വീകരിക്കണേ സ്വീകരിക്കണേ. ശങ്കരാചാര്യര് ഓർക്കുകയാണ്, ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേ തു ദൃഷ്ട്വാ യതി സമുചിത വേഷം പ്രാരുദോ മാം ത്വമുച്ചേ ഗുരുകുലമധ സർവം പ്രാരുദത്തേ സമക്ഷം സപതി ചരണയോസ്തേ മാതരസ്തു പ്രണാമ. അമ്മേ നീ കണ്ടുവത്രേ ഇവനൊരു ദിവസം സന്യസിച്ചെന്നു സ്വപ്നേ ആചാര്യൻ തന്റെ ഗേഹേ കഴിയും ഇവനെ നീ കാണുവാനോടിയെത്തി അന്നോ നിൻ കണ്ണുനീരിൽ മനമുരുകി കരഞ്ഞല്ലോ എൻ കൂട്ടുകാരും ആചാര്യന്മാരുമെല്ലാം മധുരമധുരമാം സ്നേഹമേ കൈതൊഴുന്നേ. ഗുരുകുലമുപസൃത്യ, ഞാൻ ഗുരുകുലത്തിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ അമ്മ സ്വപ്നത്തിൽ വെച്ച് അമ്മ ഒരു കാര്യം കണ്ടു. എന്താ? ഞാൻ യതിയായി, ഞാൻ സന്യസിച്ചു എന്ന് അമ്മ സ്വപ്നത്തിൽ കാണുകയാണ്.
അതിങ്ങനെ കണ്ടിട്ട് അമ്മ സ്വപ്നമാണെന്ന് അറിഞ്ഞിട്ട് പോലും അമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആ ഗുരുകുലത്തിലേക്ക് ഓടി വന്ന് അന്നോ നിൻ കണ്ണുനീരിൽ മനമുരുകി കരഞ്ഞല്ലോ എൻ കൂട്ടുകാരും ആചാര്യന്മാരുമെല്ലാം. ഞാൻ മാത്രമല്ല എന്ന് കരഞ്ഞത്, അമ്മയുടെ ആ സ്നേഹം കണ്ടപ്പോ എൻ്റെ കൂട്ടുകാരും എൻ്റെ ഗുരുനാഥന്മാരും ഒക്കെ കണ്ണീര് തുടച്ചു. അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ എന്തേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ? ആ മധുരമധുരമായിരിക്കുന്ന സ്നേഹമായിട്ടുള്ള അമ്മയെ, അമ്മയുടെ പാദങ്ങളിൽ ഞാൻ ദാ വീണ് നമസ്കരിക്കുന്നു, ഞാൻ ദാ കൈ തൊഴുന്നു. നദത്തം മാതസ്തേ മരണസമയേ തോയമഭിവാ സ്വധാവാനോ ദേയ മരണദിവസേ ശ്രാദ്ധവിധിന നജപ്തോ മാതസ്തേ മരണസമയേ താരകമനൂരകാലേ സംപ്രാപ്തേ മൈ കുരുദയാം മാതരതുലം. നൽകാനായില്ല ഗംഗാജലമതു ശുഭദേ മൃത്യു വന്നോരു നേരം വയ്യല്ലോ ശ്രാദ്ധമൂട്ടാൻ ശിവശിവ ഇവനോ ആശ്രമം വേറെയല്ലോ ചെയ്യാനായില്ലയമ്മേ അനുപമ സുഹൃതേ പുത്രനൊന്നും ദയാബ്ധേ നീയേ താൻ എന്നിലെന്നും കനിയണമതുപോൽ മാപ്പു നൽകിയിടവേണം. അമ്മേ, അമ്മയ്ക്ക് ആ മരണസമയത്ത് ഓടി വന്ന് അമ്മയുടെ വായ്ക്കകത്തേക്ക് ഒരു തെരുളി ഗംഗാജലം ഉറ്റിക്കാൻ അത് ഈ മകന് സാധിച്ചില്ല. തന്നെയല്ല, വയ്യല്ലോ ശ്രാദ്ധമൂട്ടാൻ സ്വധാവാനോദേയ മരണദിവസേ ശ്രാദ്ധവിധിന. അമ്മയ്ക്ക് ശ്രാദ്ധമൂട്ടാൻ എനിക്ക് സാധിക്കില്ലല്ലോ അമ്മേ, ഞാൻ സന്യാസിയായി മാറിയില്ലേ, നാലാമത്തെ ആശ്രമത്തിലേക്ക് കടന്നില്ലേ, ഗൃഹസ്ഥന്മാരെ പോലെ ബ്രഹ്മചാരിയെ പോലെ ഒന്നും എനിക്ക് സാധിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അമ്മേ, ഒന്നും ചെയ്യാനായില്ല അമ്മയ്ക്ക്, അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അനുപമ സുഹൃതയെ ഒന്നും ചെയ്യാനായില്ല ഈ പുത്രന്. ദയാബ്ധേ, ദയയുടെ കടലായിരിക്കുന്ന അമ്മേ, അമ്മ എന്നിൽ എന്നും കനിയണം. അതേപോലെ ഞാൻ ചെയ്ത ഈ തെറ്റുകൾക്ക് അമ്മ എനിക്ക് മാപ്പ് തരണം. മുക്താമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുതത്വം ഇത്യുക്തവത്യാസ്തവ വാചി മാത ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കം. എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ഓർമ്മകളിൽ അമ്മ എന്നോടിങ്ങനെ പറയാറില്ലേ, മുത്തല്ലേ രത്നമല്ലേ കരയരുതിനിയും രാജനും രാജനല്ലേ മോദത്തോടെന്നുമെന്നും കഴിയുക സുഖദം എന്നു ലാളിച്ചു ചൊല്ലും മാതാവേ നിന്റെ വായിൽ പിടിയരിയിടുവാൻ മാത്രമേ പറ്റിയുള്ളൂ മറ്റാരും സാമ്യമില്ല ജനനിയുടെ പദത്തിങ്കലൻ നൽപ്രണാമം. അമ്മേ, എനിക്ക് ഓർമ്മ വരികയാണ് എൻ്റെ അടുത്ത് വന്ന് നീ എൻ്റെ മുത്തല്ലേ, നീ എൻ്റെ കണ്ണിന് കൺമണിയല്ലേ, നീ എൻ്റെ രത്നമല്ലേ എന്നൊക്കെ പറയാറില്ലേ. രാജനും രാജനല്ലേ, രാജാധിരാജനായി നീ ചിരകാലം ദീർഘായുസ്സായിട്ടിരിക്കണം നീ എന്ന് പറഞ്ഞ് അമ്മയുടെ ആ ശീതളുമയാർന്ന കൈകളെ കൊണ്ട് എന്റെ ശിരസിൽ ചേർത്ത് വെച്ച് അനുഗ്രഹിക്കാറില്ലേ അമ്മേ. എന്നിട്ടും അമ്മയുടെ വായിൽ ഒരു പിടി അരിയിടാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ, ആ വായ്ക്കരിയിടാൻ മാത്രമേ സാധിച്ചുള്ളൂവെങ്കിലും ആരാരും സാമ്യമില്ലാത്ത ആർക്കും തുല്യമല്ലാത്ത ആർക്കും തുല്യമാവാൻ സാധിക്കാത്ത ആ ജനനിയുടെ എനിക്ക് ജന്മം തന്ന ആ അമ്മയുടെ പാദങ്ങളിൽ എൻ്റെ പ്രണാമം, എൻ്റെ പ്രണാമം സ്വീകരിക്കണേ, സ്വീകരിക്കണേ. അംബേതി താതേതി ശിവേതി തസ്മിൻ പ്രസൂതികാലേ യതവോച ഉച്ചൈഹി
കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേത്യഹോ ജനന്യ രചിതോയമഞ്ജലി. അമ്മ കരഞ്ഞിട്ടുണ്ടാവും എന്നെ പ്രസവിക്കുന്ന സമയത്ത്. തായേ നീ ചൊല്ലി അമ്മേ ശിവ ഹരേ കരുണാമൂർത്തി മുകുന്ദ ഗോവിന്ദ എന്നൊക്കെ യഥവോജ ഉച്ചൈ അമ്മ ഉറക്കുറക്ക് കരഞ്ഞിട്ടുണ്ടാവില്ലേ. തായേ നീ ചൊല്ലി അമ്മേ ശിവഹരി കരുണാമൂർത്തിയാമ്മേ മുകുന്ദ ഗോവിന്ദ എന്നു നാമം പ്രസവ സമയമോ വേദനിക്കുന്ന നേരം. അമ്മേ എന്നുള്ള വാക്കിൽ നിറയുമനുദിനം സ്നേഹഗംഗാപ്രവാഹം. അമ്മേ നിൻ പാദപത്മേ അടിയനുമിതിനാൽ വീണു വന്ദിച്ചിടുന്നേ. അമ്മ അമ്പേ അമ്മേ അച്ഛ ശിവ എന്നൊക്കെ കൃഷ്ണ ഗോവിന്ദ ഹരേ മുകുന്ദ എന്നൊക്കെ പ്രസൂതികാലേ യഥവോജ ഉച്ചൈ ആമര പ്രസവ സമയത്ത് അമ്മ ഉറക്കുറക്ക കരഞ്ഞിട്ടുണ്ടാവില്ലേ. ആ അമ്മയുടെ പാദങ്ങളിൽ അമ്മേ നിൻ പാദപത്മേ അടിയനും അതിനാൽ രചിതോയമഞ്ജലി ഞാനിതാ വീണ് നമസ്കരിക്കുന്നു. എൻ്റെ കൂപ്പുകൈകൾ അമ്മയ്ക്ക് ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന ആ ശങ്കരാചാര്യ മഹിമയുടെ മുന്നിൽ മാതാവിൻ്റെ മാതൃത്വത്തിൻ്റെ മഹനീയത ഈ മഹീരാകെ പാടിപ്പുകഴ്ത്തിയ ആ ശങ്കരാചാര്യ മഹിമയുടെ ശങ്കരാചാര്യ മാഹാത്മ്യത്തിൻ്റെ മുമ്പിലും ആ മാതൃത്വത്തിൻ്റെ മുമ്പിലും നമുക്ക് ഓരോരുത്തർക്കും ജന്മം തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആ അമ്മയുടെ ഒരുപക്ഷെ നമുക്ക് പല ആളുകൾക്കും ഭൗതികമായി ആ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ആത്മീയമായി നമ്മുടെ ഹൃദയപുടത്തിൽ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കൊപ്പം നിന്ന് ഏതാണ് ശരിയെന്ന് കാണിച്ചുകൊണ്ട് ഏതാണ് ഹരി എന്ന് കാണിച്ചുകൊണ്ട് ഏതിലേക്കാണ് പോകേണ്ടത് എന്ന രീതിയിൽ നമ്മളെ നേർവഴി നടത്തുന്ന ആ അമ്മയുടെ പാദങ്ങളിൽ നമുക്ക് വീണ് നമസ്കരിക്കാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ വർഷത്തിൽ ഒരു മാതൃദിനമല്ല 365 ദിവസങ്ങളും മാതൃദിനമാണ് എന്ന ഓർമ്മ വേണം ഓരോരുത്തർക്കും. ആ ഓർമ്മ നമ്മളെ ജീവിതയാത്രയിൽ ഓരോ മർമ്മങ്ങളിലും ഏൽക്കുന്ന വേദനകൾക്കുള്ള മറുമരുന്നായി സ്നേഹത്തിൻ്റെ ആ തേൻതുള്ളികളായി ആശ്വാസത്തിൻ്റെ ആ മന്ദമാരുതനായി നമ്മളെ തഴുകുന്നത് പുരിവേലിൽ ജീവിതയാഥാർത്ഥ്യങ്ങളുടെ പുരിവേലിൽ നിൽക്കുമ്പോൾ അമ്മ മരത്തണലിൻ്റെ ആ സുഖം നമുക്ക് ഇനിയും അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ മാതൃപാദങ്ങളിൽ ആ അമ്മയുടെ പാദങ്ങളിൽ ആ ഉണ്മയുടെ പാദങ്ങളിൽ ആ നന്മയുടെ പാദങ്ങളിൽ നമുക്ക് വീണ് നമസ്കരിക്കാം. നമ്മുടെ ശിരസിൽ കൈവച്ച് ആ അമ്മ അനുഗ്രഹിക്കട്ടെ ലോകത്തിലെ സകല മാതൃപാദങ്ങളിലും വന്ദേ നന്ദവ്രതസ്ത്രീണാം പാദരേണും അഭീക്ഷണശ എന്ന് ഉദ്ധവൻ പറഞ്ഞതുപോലെ നമുക്കും ആ അമ്മയുടെ പാദങ്ങളിൽ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ പാദധൂളികളിൽ ആ കാൽപ്പൊടികളിൽ നമ്മുടെ ശിരസ് ചേർത്തു വയ്ക്കാം. നമ്മുടെ എല്ലാ ജീവിതയാത്രകളെയും സാർത്ഥകമാക്കാൻ ആ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും, അമ്മയോടുള്ള പ്രാർത്ഥനയ്ക്ക് കഴിയും. അത് ജീവിതത്തെ ധന്യധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് വീണ്ടും 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 ഈ ലോകത്തിലെ സകല അമ്മമാരുടെയും പാദങ്ങളിൽ ഈ അക്ഷര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദു മാത്രാണി
പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹിഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.